വെള്ളിക്കുളങ്ങര ശാസ്താം പൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂരിൽ അംഗത്തട്ടുണർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും മണ്ഡലത്തിൽ. ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. തൃശൂരിൽ പോരാട്ടത്തിന് വാശിയേറി. അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രമോട്ടർ ഷിജുവിനെ ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പിതൃസ്മരണയിൽ ബലിതർപ്പണം. പുണ്യം തേടി വിശ്വാസികൾ. ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്കനുഭവപ്പെട്ടു. മാള അറപ്പാംകുളം ശോചനീയാവസ്ഥയിൽ. കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവം കാടർ കോളനിയിൽ നിന്ന് കാണാതായ രണ്ട് കുട്ടികളെയും കോളനിക്ക് സമീപത്തെ വനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോളനിയിലെ കാടർ വീട്ടിൽ പരേതനായ കുട്ടന്റെ മകൻ 15 വയസ്സുള്ള സജിക്കുട്ടൻ, പരേതനായ രാജശേഖരന്റെ മകൻ 8 വയസ്സുള്ള അരുൺകുമാർ എന്നിവരുടെ മൃതദേഹങ്ങളാണ് ശനിയാഴ്ച ഉച്ചയോടെ കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപാണ് ഇവരെ കോളനിയിൽ നിന്ന് കാണാതായത്. കുട്ടികളെ കണ്ടെത്തുന്നതിനായി വനപാലകരും പോലീസും അഗ്നിരക്ഷാസേനയും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ സംഘം നടത്തിവന്ന തിരച്ചിലിനൊടുവിലാണ് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. മരത്തിൽ നിന്ന് വീണാണ് ഇരുവരും മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നും പോലീസ് അറിയിച്ചു. ഒരാഴ്ച മുൻപ് കോളനിയിൽ കളിച്ചു നടന്ന കുട്ടികൾ രണ്ടുപേരും സമീപത്തെ വനത്തിനുള്ളിലെ ചീനി മരത്തിൽ നിന്ന് തേൻ ശേഖരിക്കാൻ ശ്രമിച്ചു. മരത്തിൽ കയറിയ അരുൺ തേനെടുക്കാനുള്ള ശ്രമത്തിനിടെ താഴെ വീണ് മരിച്ചു. ഇത് കണ്ട മനോവിഷമത്തിൽ സജിക്കുട്ടൻ സമീപത്തെ മറ്റൊരു മരത്തിൽ കയറി ഇരിക്കുകയും ഭക്ഷണവും വെള്ളവും കഴിക്കാതെ തളർന്ന് താഴെ വീണ് മരിക്കുകയുമാണ് ഉണ്ടായതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് യു പി സ്കൂളിലെ 3 ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ച അരുൺ. പഠനം ഇടയ്ക്കുവെച്ച് നിർത്തിയ ആളാണ് സജിക്കുട്ടൻ. കെ കെ രാമചന്ദ്രൻ MLA, DIG അജിതാ ബീഗം, തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ചാലക്കുടി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ വെങ്കടേഷ്, DYSP അശോക്, ഭൂരേഖ തഹസിൽദാർ വിനോദ്, ഡെപ്യൂട്ടി തഹസിൽദാർ രാജൻ, വെള്ളിക്കുളങ്ങര പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ, റവന്യൂ ഉദ്യോഗസ്ഥർ, വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ സുജാതൻ പിള്ള, കുടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡു കൈതാരത്ത് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തൃശൂരിൽ അംഗത്തട്ടുണർത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും മണ്ഡലത്തിൽ. ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. പത്മജിയുടെ BJP പ്രവേശനത്തിലൂടെ പ്രതിരോധത്തിലായ കോൺഗ്രസിന് തൃശൂർ നിലനിർത്തേണ്ടത് അനിവാര്യമായിരുന്നു. ഇതോടെയാണ് ഒട്ടേറെ ട്വിസ്റ്റുകൾക്ക് ശേഷം സർപ്രൈസ് നൽകി മണ്ഡലത്തിൽ പ്രചരണം ആരംഭിച്ച സിറ്റിംഗ് MP TN പ്രതാപനെ മാറ്റി വടകര MP മുരളീധരനെ പാർട്ടി തൃശൂരിലെത്തിച്ചത്. ആദ്യഘട്ടത്തിൽ മണ്ഡലം മാറുന്നതിൽ താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം അംഗീകരിച്ച് മുരളീധരൻ ജന്മനാട്ടിലേക്ക് വണ്ടി കയറുകയായിരുന്നു. ഇതോടെ പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ആവേശത്തിലായി. ഉച്ചയോടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ മുരളീധരന് വീരോചിത സ്വീകരണമാണ് നേതാക്കളും പ്രവർത്തകരും ചേർന്ന് നൽകിയത്. സ്റ്റേഷൻ പരിസരമാകെ തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്കിടയിലൂടെ ഏറെ പണിപ്പെട്ടാണ് തുറന്ന ജീപ്പിലേക്ക് മുരളിയെ നേതാക്കൾ എത്തിച്ചത്. സ്വീകരണത്തിന് നേതൃത്വം നൽകിയ TN പ്രതാപൻ MP ചുംബിച്ചും ആശ്ലേഷിച്ചുമാണ് മുരളീധരനെ സ്വീകരിച്ചത്. തുടർന്ന് നാസിക് ഡോളിന്റെ അകമ്പടിയിൽ നിരവധി പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോയും നടന്നു. സ്വരാജ് റൗണ്ടിലൂടെ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി പിതാവ് കെ കരുണാകരന്റെയും അമ്മ കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചനയും നടത്തി. തൃശൂരിൽ ഉണ്ടാകാൻ പോകുന്നത് വ്യക്തിപരമായ തന്റെ വിജയമല്ലെന്നും മറിച്ച് മതേതര വിജയമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും മതേതരത്വം ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളെ പിതാവ് ഇന്ന് അദ്ദേഹത്തിന്റെ ആ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നിരിക്കാം. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാതെ പോരാടി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആശയമായിട്ടാണ് തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത്. ഇവിടെ കെ മുരളീധരൻ എന്ന വ്യക്തിയുടെ വിജയമോ പരാജയമോ ഇല്ല, മതേതരത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന്റെ
വിജയമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിന്റെ വിജയം. അതിൽ ഞങ്ങൾക്ക് എന്നും വഴികാട്ടിയായ ലീഡർ സി കെ കരുണാകരന്റെ എല്ലാ കാലത്തും അദ്ദേഹത്തിന് താങ്ങായി നിന്ന എന്റെ മാതാവിന്റെ രണ്ടുപേരുടെയും ഈ സമിതിയിൽ നിന്ന് ഒരു മതേതര ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ആരംഭിക്കുക. പ്രതാപന് പുറമെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ, യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ്, മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അടക്കമുള്ള നേതാക്കൾ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ഞായറാഴ്ച മുതൽ മുരളീധരന്റെ മണ്ഡല പ്രചരണ പരിപാടികൾക്ക് തുടക്കമാകും. ടി സി വി തൃശൂർ. രാജ്യം ഒരു മതാധിഷ്ഠിത സംവിധാനത്തിലേക്ക് വളരെ വേഗം പോകുന്ന കാഴ്ചയാണ് ഇന്ന് നാം കാണുന്നതെന്നും രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇതെന്നും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ. എൽ ഡി എഫ് തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തേക്കിൻകാട് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ സവിശേഷതകളുടെ എല്ലാ നന്മകളെയും യോജിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറപ്പിച്ചെടുക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. പഴയ സ്ഥാനാർത്ഥി സ്വന്തം കൈപ്പട കൊണ്ടെഴുതിയ ചുവരെഴുത്ത് മായിച്ച് വന്ന സ്ഥാനാർത്ഥിയുടെ ചുവരെഴുത്ത് എഴുതിയ ചരിത്രത്തിലെ അപൂർവ സംഭവത്തിന് സാക്ഷിയാകാനും തൃശൂർക്കാർക്കായെന്നും വിജയരാഘവൻ പറഞ്ഞു. ഇന്ന് കാണുന്ന ഇന്ത്യ ആയിരിക്കില്ല ഒന്നോ രണ്ടോ മാസങ്ങൾ കഴിയുമ്പോൾ കാണാനാവുക. രണ്ട് കാലിൽ ഉറച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥിയെയാകണം പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കാനെന്നും വിജയരാഘവൻ പറഞ്ഞു. ജനാധിപത്യം തുടരണോ അതോ മതാധിപത്യ രാജ്യമായി തുടരണമോ എന്ന് നിർണ്ണയിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് കവിയും എഴുത്തുകാരനുമായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു. സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷനായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി അറ്റുക്കറ്റ് വി എസ് സുനിൽകുമാർ, മന്ത്രിമാരായ കെ രാജൻ, ആർ ബിന്ദു, സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, എം എൽ എ മാർ തുടങ്ങിയവർ സംസാരിച്ചു. വീട്ടിയുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അരങ്ങേറിയത് ഈ തൃശ്ശൂരിലാണ്. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വലിയ സമരഭൂമിയുള്ള നാടാണ് ഈ. നാട്ടിലേക്ക് ഓരോ റോഡിലൂടെ കടന്നു വരുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് ഏതാനും മീറ്ററുകൾ അകലെ വർഗ ശത്രുക്കളാൽ കൊലയപ്പെട്ട സഖാവ് അഴീക്കോടൻ രാഘവന്റെ ചോര ചിതറി വീണ മണ്ണാണ്. അതിനു കുറച്ചകലെ സഖാവ് കെ ആർ തോമസ് വർഗീയവാദികളുടെ കൊലക്കത്തിക്കിരയായത് അതിനും അല്പം അകലെയാണ്. ഇപ്പുറത്താണ് സഖാവ് കൊച്ചനിയൻ ഏതാനും വീട്ടിലകലെയാണ് കൊലക്കത്തിക്കിരയായി മരിച്ചു. സഖാവ് ഇ കെ രാജന്റെ രക്തസാക്ഷിത്വവും ഏതാണ്ട് ഒരു വിളിപ്പാട് അകലെയാണ്. പോരാട്ടങ്ങളുടെ, സമരങ്ങളുടെ, ചെറുത്തുനിൽപ്പിൻ്റെ ഉജ്ജ്വലമായ അനുഭവമുള്ള നല്ല തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ കരുത്തുറ്റ ചെറുത്തുനിൽപ്പിൻ്റെ പശ്ചാത്തലമുള്ള ഒരു മണ്ണിനെ പ്രതിനിധീകരിക്കാനാണ് സഖാവ് വി എസ് ശ്രീകുമാറിനെ ഇവിടെ കരുതുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പുതുക്കാട് മണ്ഡലത്തിൽ പര്യടനവും റോഡ് ഷോയും നടത്തി. വെള്ളിക്കുളങ്ങരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം ശസ്തംപൂവം, ആദിവാസി കോളനി, കിഴക്കേ കോടാലി, മൂന്നുമുറി, ലക്ഷംവീട് കോളനി, വാസുപുരം, നെല്ലായി, തൊട്ടിപ്പാൾ, തൊഴിലുറപ്പ് കുടുംബശ്രീ തൊഴിലാളി സംഗമം, മറവാഞ്ചേരി കുമ്പാര സമുദായം എന്നിവിടങ്ങൾ സന്ദർശിച്ചു. പുതുക്കാട് നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പുതുക്കാട് സ്നേഹപുരത്ത് ആറുമാസമായി പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന മണി എന്ന 83-കാരിക്ക് പെൻഷൻ ലഭിക്കുന്നതുവരെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകി. അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രൊമോട്ടർ ഷിജുവിനെ ചാലക്കുടി DYSP ആർ അശോകന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ പെൺകുട്ടി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതേസമയം സി പി എമ്മുമായി ഒത്തുകളിച്ച് കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ ചാലക്കുടി DYSP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ബെന്നി ബെഹനാൻ MP ആശുപത്രിയിൽ എത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം വേണമെന്ന് MP പറഞ്ഞു. പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആറാട്ടുപുഴ മന്ദാരം കടവിൽ ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഒരുക്കിയ പിതൃതർപ്പണത്തിന് ആയിരങ്ങളെത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾക്ക് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ബലിതർപ്പണ കർമ്മത്തിന് സുരേഷ് മാപ്രാണവും സന്തോഷ് കുറ്റൂരും നേതൃത്വം നൽകി. ഒരേസമയം 500 പേർക്ക് പിതൃതർപ്പണം ചെയ്യുന്നതിനുള്ള സൗകര്യവും കുളിക്കുന്നതിന് ഷവർ സൗകര്യവും വസ്ത്രം സൂക്ഷിക്കാനുള്ള സൗകര്യവും ലഘുഭക്ഷണവും ഒരുക്കിയിരുന്നു.
ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ ആയിരക്കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിയിടൽ കർമ്മങ്ങൾ രാവിലെ 11 വരെ നീണ്ടു. വിവിധ ക്ഷേത്രങ്ങളിലെ ശാന്തിമാർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബലിയിടലിന് ശേഷം സമീപത്തെ ശിവക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ ദർശനം നടത്തി. പുഴയിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ചാലക്കുടി അഗ്നിശമന വിഭാഗത്തിന്റെ പ്രത്യേക മുൻകരുതലും പോലീസും സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. മാള പഞ്ചായത്തിൽ 12 വാർഡിലെ അറപ്പാം കുളം ശോചനീയാവസ്ഥയിൽ. പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായിരുന്ന ഈ കുളം കാർഷിക ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ സംഭരണി കൂടിയായിരുന്നു. വർഷങ്ങളായി തരിച്ചു കിടക്കുന്ന പാടത്തിന് സമാനമായി പുല്ല് നിറഞ്ഞു കിടക്കുന്ന കുളം തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 40 സെന്റോളം വരുന്ന കുളത്തിനോട് ചേർന്ന് ജലസേചന പദ്ധതിക്ക് വേണ്ടിയുള്ള മോട്ടോർ ഷെഡ് സ്ഥാപിച്ചിട്ട് വർഷങ്ങളായി. കുളത്തിലേക്ക് വരുന്നതും വെള്ളം ഒഴുകിപ്പോകുന്നതിനുമുള്ള തോടിന്റെ വീതി മൂന്നിലൊന്നായി കുറഞ്ഞ് പല സ്ഥലത്തും കാണാൻ പോലുമില്ലാത്ത അവസ്ഥയിലാണ്. കരിക്കാട്ടിച്ചാലിൽ നിന്ന് വെള്ളമെത്തിച്ച് ജലസേചന പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമം എങ്ങുമെത്തിയില്ല. കുളം ആഴം വർദ്ധിപ്പിച്ച് ശുചീകരണം നടത്തി വശങ്ങൾ കെട്ടി സംരക്ഷിച്ചാൽ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഈ പൊതുകുളം സംരക്ഷിക്കാൻ പദ്ധതികളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കുളത്തിൽ വെള്ളം സമൃദ്ധമായാൽ കുടിവെള്ളത്തിനും പാടശേഖരത്തിലെ കൃഷിക്കും പ്രയോജനപ്പെടും. ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ് മാള ഗ്രാമപഞ്ചായത്ത് 12 വാർഡ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ അർപ്പാംകുളം നമ്മൾ നവീകരിക്കുന്നത് സംബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഫലപ്രാപ്തിയിൽ ആയിട്ടില്ല. പുല്ലു മൂടി കാട് പിടിച്ച് കൊള ഏതാ മറ്റേ ഭൂമി ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഈ വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് അതോടൊപ്പം തന്നെ സൈഡ് കെട്ടി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഇവിടുത്തെ കുടിവെള്ളത്തിന് ഒരു ചെറിയ രീതിയിലുള്ള പരിഹാരം നമുക്ക് കാണാൻ കഴിയും. കുളത്തിന് സമീപത്തെ പാടശേഖരത്തിന്റെ ഭാഗം മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. 12 വാർഡിലെ അറപ്പാക്കുളം, റോക്കിക്കുളം, മുത്തിക്കുളം എന്നിവയാണ് സംരക്ഷണമില്ലാതെ കിടക്കുന്നത്. കുളങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തി അതിർത്തി നിശ്ചയിച്ച് ആഴം വർദ്ധിപ്പിച്ച് കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കുട്ടികൾക്ക് നീന്തൽ പരിശീലിക്കാനും കുളങ്ങൾ നവീകരിക്കുന്നതിലൂടെ കഴിയും. പഞ്ചായത്തിലെ കുരുവിലശ്ശേരി 11, 12, 13 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കൃഷിക്കും വേണ്ടിയുള്ള 5 കോടി രൂപയുടെ ജലസേചന പദ്ധതി ഏറെ നാളായി പ്രാരംഭ നടപടികളിൽ തന്നെയാണ്. ചാലക്കുടി പുഴയും കരിക്കാട്ടുചാലുമായി ബന്ധപ്പെടുത്തിയുള്ള പദ്ധതി ചെറുകിട ജലസേചന വകുപ്പിന്റെ ഫയലിലാണ്. TCV മാള. പുറത്തുശ്ശേരിയിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബൈക്ക് യാത്രികൻ മരിച്ചു. പുറത്തുശ്ശേരി V1 നഗറിന് സമീപം താമസിക്കുന്ന ഇറ്റിക്കപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള രമേശനാണ് മരിച്ചത്. കാരിക്കുളങ്ങര റോഡിൽ ഭാര്യയോടൊപ്പം സ്കൂട്ടറിൽ പോകുമ്പോൾ പുറകിലൂടെ വന്ന മറ്റൊരു സ്കൂട്ടറിടിച്ചായിരുന്നു അപകടം. തെറിച്ചു വീണ് തലയ്ക്ക് പരിക്കേറ്റ രമേശൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇടിച്ച് നിർത്താതെ പോയ സ്കൂട്ടർ ഇരിങ്ങാലക്കുട പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബഹന്നാൻ നഗരത്തിൽ റോഡ് ഷോ നടത്തി. മേളങ്ങളുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥിയുടെ ചിത്രമടങ്ങിയ പ്ലക്കാർഡുകളുമായാണ് പ്രവർത്തകർ അണിനിരുന്നത്. സൗത്ത് ജംഗ്ഷനിലെ കോൺഗ്രസ് ഹൌസിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ മാർക്കറ്റ് റോഡ്, ട്രങ്ക് റോഡ് ജംഗ്ഷൻ, ആനമല ജംഗ്ഷൻ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് സൗത്ത് ജംഗ്ഷനിൽ എത്തി സമാപിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, നഗരസഭാ ചെയർമാൻ AB ജോർജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് MP തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ചേലക്കരയിൽ റോഡ് ഷോ നടന്നു. നിരവധി UDF പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരന്നു. മുതിർന്ന UDF നേതാക്കൾ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. രാജ്യത്തെ ഒട്ടുമിക്ക മാധ്യമങ്ങളും നരേന്ദ്രമോദി സർക്കാരിൻ്റെ മടിയിലായി കഴിഞ്ഞുവെന്ന് സുപ്രീംകോടതി അഭിഭാഷകനും പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. തൃശൂർ ലിറ്റററി ഫോറം സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച റീക്ലെയിമിംഗ് ദ റിപ്പബ്ലിക് എന്ന സംവാദ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പരസ്യങ്ങളും മറ്റ് സൗകര്യങ്ങളും നൽകി വരുതിയിലാക്കാൻ പറ്റാത്ത മാധ്യമങ്ങളെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ചൊൽപ്പടിക്ക് നിർത്തുന്ന സമീപനമാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നത്. മോദി സർക്കാരിന് അനുകൂലമായ വിധികൾ എഴുതിയ ന്യായാധിപന്മാരിൽ പലർക്കും ഭരണഘടനാ പദവിയുള്ള സ്ഥാനങ്ങൾ പ്രത്യുപകാരമായി ലഭിക്കുന്നു. ഇലക്ഷൻ കമ്മീഷൻ, CAG തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങൾ മോദി സർക്കാരിൻ്റെ ചട്ടുകങ്ങളായി മാറുന്ന സ്ഥിതിവിശേഷവും നിലവിലുണ്ടെന്നും സമകാലിക സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. ജനാരോഗ്യ പ്രസ്ഥാനം ചെയർമാൻ ഡോക്ടർ ജേക്കബ് വടക്കുംചേരി മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ മോഡറേറ്ററായിരുന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത്, ഗാന്ധിയൻ ചിന്തകൻ ഡോക്ടർ MP മത്തായി, ലിറ്റററി ഫോറം സെക്രട്ടറി ശ്രീജ നടുവം തുടങ്ങിയവർ സംസാരിച്ചു.
വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണങ്ങളിൽ വോട്ടർമാർ കുടുങ്ങുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും പ്രഭാഷകനുമായ സണ്ണി എം കബിക്കാട്. മാധ്യമങ്ങൾ മോദിയുടെ വാഴ്ത്തുപാട്ടുകാരായി മാറിയെന്നും സണ്ണി എം കബിക്കാട് പറഞ്ഞു. ജനാധിപത്യ ഇന്ത്യയെ തകർക്കുന്ന ബി ജെ പിക്ക് വോട്ടില്ല, ഇന്ത്യ സഖ്യത്തെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യവുമായി സേവ് ഇന്ത്യ ക്യാമ്പയിൻ കമ്മിറ്റി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ ദ്വിദിന പ്രചരണ പരിപാടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയെ രക്ഷിക്കാനുള്ള എല്ലാ ശേഷിയും നരേന്ദ്രമോദിക്കുണ്ടെന്ന വ്യാജ പ്രചരണ കോലാഹലങ്ങൾ ഇന്ത്യയെ കീഴ്പ്പെടുത്തുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ച് ജനാധിപത്യ ഇന്ത്യയെ തകർക്കുന്ന വിധമുള്ള തീരുമാനങ്ങളും നയങ്ങളും നടപ്പാക്കുക എന്ന ദൗത്യമാണ് മോദി സർക്കാർ ചെയ്തതെന്നും ഇത് ജനാധിപത്യ ഇന്ത്യയുടെ നിലനിൽപ്പിനെ തന്നെ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സേവ് ഇന്ത്യ മൂവ്മെന്റ് കോർഡിനേറ്റർ ഐ ഗോപിനാഥ് അധ്യക്ഷനായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നേതാവ് ടി മുഹമ്മദ് വേളം, മണികണ്ഠൻ കാട്ടാമ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനാ മൂല്യങ്ങളും ന്യൂനപക്ഷാവകാശങ്ങളും മതേതരത്വവും സംരക്ഷിക്കുന്നവരാകണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളാകേണ്ടതെന്ന് മാർ പൂളി കണ്ണൂക്കാടൻ. ഇരിങ്ങാലക്കുട രൂപത പാസ്റ്റൽ കൗൺസിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ലെന്നും എന്നാൽ രാജ്യത്തിൻ്റെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകണം അധികാര സ്ഥാനങ്ങളിൽ എത്തേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കെ സി ബി സി യൂത്ത് കമ്മീഷൻ സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ചേലക്കര ക്ലാസ്സെടുത്തു. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മഞ്ഞളി, ജോസ് മാളിയേക്കൽ, വിൽസൺ ഈരത്ര, ജനറൽ കൺവീനർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, സെക്രട്ടറിമാരായ ഡേവിസ് ഊക്കൻ, ആനി ആൻഡ്രു എന്നിവർ സംസാരിച്ചു. ശാസ്തംപൂവം ആദിവാസി കോളനിയിലെ മരിച്ച കുട്ടികളുടെ ബന്ധുക്കളെ തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സന്ദർശിച്ചു. പ്രവർത്തകർക്കൊപ്പം കോളനിയിലെത്തിയ അദ്ദേഹം കുട്ടികളുടെ ബന്ധുക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, മധ്യമേഖലാ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി ഭരണപക്ഷ തൊഴിലാളി സംഘടനയായ സി ഐ ടി യു. ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു ആണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾക്കെതിരെ രംഗത്ത് വന്നത്. ഡ്രൈവിംഗ് സ്കൂളുകൾ തകർക്കുന്ന മന്ത്രിയുടെ പുതിയ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് യൂണിയൻ തൃശൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ വ്യക്തമാക്കി. മന്ത്രിയുടെ പരിഷ്കാരങ്ങൾക്കെതിരെ ഈ മാസം 20 സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും യൂണിയൻ നേതാക്കൾ അറിയിച്ചു. സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് ഹാളിൽ നടന്ന കൺവെൻഷൻ ഓൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. എ വി സുരേഷ് അധ്യക്ഷനായിരുന്നു. യൂണിയൻ ജനറൽ സെക്രട്ടറി സി ടി അനിൽ, സംസ്ഥാന സെക്രട്ടറി ജി രാധാകൃഷ്ണൻ, ട്രഷറർ വി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിരപ്പള്ളി തുമ്പൂർ മുഴിയിൽ ജീപ്പ് പിടിച്ച് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. ഇറ്റിലപ്പാറ കാളിയങ്കര വീട്ടിൽ സലീം തോമസിന്റെ മക്കളായ അമർജിത്ത്, എയ്ഡൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരിൽ തലയ്ക്ക് പരിക്കേറ്റ എയ്ഡന്റെ നില ഗുരുതരമാണ്. കുട്ടി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരൂർ മുഴി വൈശ്ശേരി വഴിയിൽ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു അപകടം. പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം വിദ്യാർത്ഥികൾ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പിന്നിൽ നിന്നും പാഞ്ഞുവന്ന ജീപ്പ് ഇരുവരെയും ഇടിച്ചു വീഴ്ത്തിയത്. വാഹനം ഓടിച്ചിരുന്ന മുൻ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമായ ജോമോൻ കാവുങ്കലിനെ അതിരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലപ്പള്ളിയിൽ നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഇടിച്ച് തലകീഴായി മറിഞ്ഞു. എച്ചിപ്പാറ ഭാഗത്തുനിന്ന് വന്നിരുന്ന കാർ കാരിക്കുളം വഴിയിലേക്ക് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് മറിയുകയായിരുന്നു. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. നിസാര പരിക്കേറ്റ 2 പേരെ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വരുന്നരപ്പള്ളി പൗണ്ട് സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. തലകീഴായി മറിഞ്ഞ കാറിൽ നിന്ന് യാത്രക്കാരെ നാട്ടുകാർ ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. ചലക്കൂട്ടുകരയിൽ കാറുകളും ബൈക്കും അപകടത്തിൽപ്പെട്ടു. ഒരു കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞു. തൃശൂരിൽ നിന്നും കൊട്ടനെല്ലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചായിരുന്നു അപകടം. ഇടിച്ച കാർ തലകീഴായി മറിയുകയും മറ്റൊരു കാറിലും ബൈക്കിലും ഇടിച്ച ശേഷമാണ് നിന്നത്. അപകടത്തിൽ ബൈക്ക് യാത്രികന് നിസ്സാര പരിക്കേറ്റു. പളഞ്ഞി പെങ്ങാമുക്കിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞ് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികനായ പോർക്കുളം സ്വദേശി ആദിത്തിന് പരിക്കേറ്റു. കരിച്ചാൽക്കടവ് ഭാഗത്തു നിന്നും പെങ്ങാമുക്ക് ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ നിയന്ത്രണം വിട്ട് സമീപത്തെ കാനയിലേക്ക് മറിയുകയായിരുന്നു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ആറാട്ടുപുഴ പൂരത്തിന് പൂരപ്പാടം ഒരുങ്ങിത്തുടങ്ങി. തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള 30 ഏക്കറിലധികം വിസ്തൃതിയിലുള്ള പൂരപ്പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം തെറ്റിവരുന്ന വേനൽമഴയിലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഉണ്ടാകാതിരിക്കാനാണ് ഭൂമി ഉഴുതുമറിക്കുന്നത്. പൂരത്തിന്റെ പ്രധാന ആകർഷണവും ഭക്തിനിർഭരവുമായ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്ത് വെച്ചാണ്. ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും തുടർന്ന് ദേവീദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലുന്നതും ഇവിടെ വെച്ചാണ്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. പൂരം കൊടിയേറ്റം ഈ മാസം 17-നും തിരുവാതിര വിളക്ക് 19-ന് വെളുപ്പിനും പെരുവനം പൂരം ഈ മാസം 20-നും ആറാട്ടുപുഴ തറക്കൽ പൂരം 22-നും ആറാട്ടുപുഴ പൂരം ഈ മാസം 23-നുമാണ് നടക്കുക. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച മലയാളത്തിലെ ആദ്യത്തെ സംഗീത ആൽബം പുറത്തിറക്കി. സൂപ്പർ ഹീറോ എന്ന പേരിൽ ഡാവിഞ്ചി സുരേഷാണ് ആൽബം ഒരുക്കിയത്. പാട്ടും മിമിക്രിയും ഡാൻസും സാങ്കേതിക വിദ്യയും കോർത്തിണക്കി ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവനവൻ തന്നെയാണ് ഹീറോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ കുഞ്ഞ് ആൽബം. ഡാവിഞ്ചി സുരേഷിന്റെ വരികൾക്ക് അരുൺ പ്രസാദ് ഓർക്കസ്ട്രേഷൻ ചെയ്ത് ഗാനം പാടിയിരിക്കുന്നതും ശബ്ദാനുകരണം നൽകിയിരിക്കുന്നതും മിമിക്രി താരം നിസാം കോഴിക്കോടാണ്. ദുബായിൽ വർക്ക് ചെയ്യുന്ന കണ്ണൂർ സ്വദേശിയായ അനസ് ക്രിയേറ്റ് ചെയ്ത AI വിഷലുകളാണ് ഗാനദൃശ്യങ്ങൾക്കിടയിൽ പരീക്ഷണാർത്ഥം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. മറ്റുള്ളവരെ പോലെ നമ്മളാകാൻ ശ്രമിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളാകുന്നതല്ലേ നല്ലത്. ഈ ഒരു ആശയമാണ് ഈ ഒരു ആൽബത്തിലൂടെ നമ്മൾ പറയുന്നത്. അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു AI സാങ്കേതിക വിദ്യ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ഇതുവരെ നമ്മളങ്ങനെ സെർച്ച് ചെയ്തിട്ട് നമുക്ക് കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഒരു AI ഉപയോഗിച്ചിട്ടുള്ള ആൽബം. സിംബാദ് ക്യാമറയും എഡിറ്റിംഗ് മെൻഡസ് ആന്റണിയുമാണ് നിർവഹിച്ചത്. കൊറിയോഗ്രാഫി DJ ഡാൻസ് അക്കാദമിയും മേക്കപ്പ് ബാബുലാലുമാണ് അണിയിച്ചൊരുക്കിയത്. സൗഹൃദ കൂട്ടായ്മയിൽ പിറന്ന ഇതിന്റെ ഗാനരംഗങ്ങൾ അതിരപ്പള്ളിയിലെ കസറിയോ റിസോർട്ടിലാണ് ചിത്രീകരിച്ചത്. മതരാഷ്ട്രവാദം ഉന്നയിച്ച് രാജ്യത്തെ വർഗീയവൽക്കരിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നതെന്ന് CITU ദേശീയ ജനറൽ കൗൺസിൽ അംഗം MM വർഗീസ് പറഞ്ഞു. കേരള NGO യൂണിയൻ 61-ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത വിധം രാജ്യത്ത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അതിരൂക്ഷമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ കേരള NGO യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PB ഹരിലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി PE വരദൻ, ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് VV ശശി, IB ശ്രീകുമാർ, VV പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃശൂർ മിഷൻ ക്വാർട്ടേഴ്സിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. KBTA ജില്ലാ പ്രസിഡന്റ് NN കൃഷ്ണ കിഷോർ അധ്യക്ഷത വഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA മുഖ്യാതിഥിയായി. KBTA കുന്നംകുളം ഏരിയ കമ്മിറ്റി രക്ഷാധികാരി M ബാലാജി, KBTA സംസ്ഥാന പ്രസിഡന്റ് ജോൺസൺ പടമാടൻ, സംസ്ഥാന സെക്രട്ടറി M ഗോകുൽദാസ്, ജില്ലാ സെക്രട്ടറി VV മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് കോടൻവളവിൽ വീടിന് നേരെ ആക്രമണം. ആക്രമണത്തിൽ വയോധികയ്ക്ക് കൈകൾക്കും മുഖത്തും പരിക്കേറ്റു. കോടൻവളവ് പടിഞ്ഞാറ് കിഴക്കൻ രാമകൃഷ്ണൻ ഭാര്യ ഷാജിതയ്ക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അയൽവാസിയായ യുവാവാണ് ആക്രമണം നടത്തിയത്. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വലപ്പാട് പോലീസ് കേസെടുത്തു. ചാലക്കുടി VR പുരം ശാസ്താംകുന്ന് സ്റ്റേഷനറി കട നടത്തുന്ന വീട്ടമ്മയുടെ 3.5 പവന്റെ സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നു. ശാസ്താംകുന്ന് ഊളംപറമ്പിൽ പ്രകാശന്റെ ഭാര്യ ബിന്ദുവിന്റെ മാലയാണ് കവർന്നത്. ഹെൽമെറ്റ് ധരിച്ചായിരുന്നു ഇരുവരും എത്തിയത്. സിഗരറ്റ് ചോദിച്ചെത്തിയാണ് മാല പൊട്ടിച്ചത്. പിടിവലിക്കിടെ കടയിലെ മിഠായി കുപ്പികളും മറ്റും താഴെ വീണു. ചാലക്കുടി പോലീസ് കേസെടുത്തു. എടത്തിരുത്തി മുനയത്ത് നിന്നും മദ്യം പിടികൂടി. പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിന്നാലെ ചാടി സാഹസികമായി പിടികൂടി. മുനയത്ത് താമസിക്കുന്ന അച്ചുപറമ്പിൽ ഷോജിയെയാണ്
പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 14 കുപ്പി മദ്യം കയ്പമംഗലം പോലീസും K9 ഡോഗ് സ്ക്വാഡും ചേർന്ന് കണ്ടെത്തി. പോലീസിനെ കണ്ട് പുഴയിലേക്ക് ചാടിയ പ്രതിയെ ASI ബിനീഷ് പിന്നാലെ ചാടി സാഹസികമായാണ് പിടികൂടിയത്. വീടിന്റെ കിടപ്പുമുറിയിൽ ബാഗിലായി സൂക്ഷിച്ച മദ്യക്കുപ്പികൾ മിലോ എന്ന പോലീസ് നായയാണ് കണ്ടെത്തിയത്. കയ്പമംഗലം SIMR എൻ പ്രദീപ്, ബിജു, ASI ബിനീഷ്, മുഹമ്മദ് റാഫി, സിയാദ്, ധനേഷ്, ഫാറൂഖ്, പ്രിയ എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. ആന്റി കറപ്ഷൻ പീപ്പിൾസ് മൂവ്മെന്റ് തൃശൂരിൽ നടത്തിയ കൺവെൻഷനിൽ മുതിർന്ന പത്രപ്രവർത്തകൻ ബാലകൃഷ്ണൻ കുന്നമ്പത്തിനെ ആദരിച്ചു. സാഹിത്യ അക്കാദമി വയലുപ്പള്ളി ഹാളിൽ നടന്ന കൺവെൻഷൻ സംഘടനാ പ്രസിഡന്റ് TV ലൂക്കോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK ജയൻ അധ്യക്ഷനായിരുന്നു. മുൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ PN വിജയകുമാർ മുഖ്യാതിഥിയായി. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത ബാലകൃഷ്ണൻ കുന്നപ്പത്തിന് ഷാൾ അണിയിച്ചു. ക്യാമ്പസുകളിലെ ഇടതുപക്ഷ ഭീകരതയ്ക്കെതിരെ ABVP ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ജനകീയ സദസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി S അക്ഷയ് അധ്യക്ഷത വഹിച്ചു. ABVP സംസ്ഥാന സമിതി അംഗം യദുകൃഷ്ണ, ജില്ലാ സമിതി അംഗം PM ആദർശ്, നഗരസമിതി അംഗം C അമീഷ തുടങ്ങിയവർ സംസാരിച്ചു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായവരുടെയും കരൾ ദാതാക്കളുടെയും ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും തൃശൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ലിവർ ഫൗണ്ടേഷൻ ഓഫ് കേരള ജില്ലാ പ്രസിഡന്റ് PK രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. P ബാലചന്ദ്രൻ MLA, ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റ് മനോജ് കുമാർ, സംസ്ഥാന ട്രഷറർ ബാബു കുരുവിള, ജില്ലാ സെക്രട്ടറി ജിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു. PM വിശ്വകർമ്മ പരിശീലന പരിപാടികൾക്ക് തൃശൂരിൽ തുടക്കമായി. കേന്ദ്ര നൈപുണ്യ തൊഴിൽ വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൺ സംസ്ഥാനാണ് ജില്ലയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ജൻശിക്ഷൺ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കോട്ടൂൽ സ്വദേശികളായ ഉപ്പയെയും മകനെയും ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലെ ഒരു പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി പൊട്ടിലിങ്കൽ വീട്ടിൽ മുഹമ്മദ് ഷഹീറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോട്ടോൽ സ്വദേശി മാനം കണ്ടത്തിൽ വീട്ടിൽ താഹ, മകൻ ഹാഫിസ് എന്നിവരെയാണ് മൂന്നംഗ സംഘം ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ February 9 പരാതിക്കാരന്റെ വീടിന് സമീപത്ത് പ്രതികൾ ബഹളം വെച്ചിരുന്നത്. ഇത് പരാതിക്കാരൻ ചോദ്യം ചെയ്ത വൈരാഗ്യത്തിൽ February 14 പരാതിക്കാരന്റെ പിതാവ് താഹ ജോലി ചെയ്യുന്ന മൊബൈൽ ഷോപ്പിലെത്തിയ പ്രതികൾ മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു. പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് പ്രതികളിൽ ഒരാൾ പിടിയിലായത്. കേരള കോൺഗ്രസ് CM ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AL സെബാസ്റ്റ്യന്റെ 12 ചരമവാർഷികം ആചരിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് CM ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷനായിരുന്നു. സെബാസ്റ്റ്യൻ ചുണ്ടൽ, ബേബി മാത്യു കാവുങ്കൽ, ജോർജ് താഴേക്കാടൻ തുടങ്ങിയവർ സംസാരിച്ചു. വെളിക്കുളങ്ങര ശാസ്തംഭൂവം ആദിവാസി കോളനിയിൽ നിന്ന് കാണാതായ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. അരുൺകുമാർ, സജിക്കുട്ടൻ എന്നിവരാണ് മരിച്ചത്. കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. തൃശൂരിൽ അങ്കത്തട്ടുണർത്തി UDF സ്ഥാനാർത്ഥി K മുരളീധരന്. മണ്ഡലത്തിൽ ജന്മനാട്ടിലെത്തിയ മുരളീധരന് ആവേശോജ്വല സ്വീകരണം നൽകി പ്രവർത്തകർ. തൃശൂരിൽ പോരാട്ടത്തിന് വാശിയേറി. അതിരപ്പള്ളി ആദിവാസി കോളനിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് മുൻ ട്രൈബൽ പ്രമോട്ടർ ഷിജുവിനെ ചാലക്കുടി DYSP നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. പിതൃസ്മരണയിൽ ബലിതർപ്പണം. പുണ്യം തേടി വിശ്വാസികൾ. ജില്ലയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. മാള അറപ്പാംകുളം ശോചനീയാവസ്ഥയിൽ കുളത്തിന്റെ ആഴം വർദ്ധിപ്പിച്ച് സംരക്ഷിക്കണമെന്ന് നാട്ടുകാർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.